കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയകാലത്ത് വന്ന കുത്തൊഴുക്കിൽ പോലും തകരാതെ നിന്ന ചെറുതോണി പാലത്തിന് മുകളിലൂടെ കരളുറപ്പിന്റെ ചക്രകസേരയിൽ ഒഴുകി നീങ്ങുകയാണ് മുണ്ടാനിക്കൽ വീട്ടിൽ എം എ ജോസ് എന്ന ലാലു മാഷ്. ഈ ചെറുതോണി പാലത്തിനും ഈ ചെറുതോണിക്കാരനും ഒരു കാര്യത്തിൽ സാമ്യതയുണ്ട്. രണ്ടുപേരും മഹാപ്രളയത്തെ അതിജീവിച്ചവരാണ്. അലച്ചുവരുന്ന ചെറുതോണിപ്പുഴയുടെ കുത്തൊഴുക്കിനെയാണ് പാലം അതിജീവിച്ചതെങ്കിൽ ലാലുമാഷ് നേരിട്ടത് ദുരന്തങ്ങളുടെ കുത്തൊഴുക്കാണ്. 34 വർഷമായി കരാട്ടെ മാസ്റ്ററും ഫോർത്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റും പഞ്ചുകുസ്തി പരിശീലകനും കളരിപ്പയറ്റ് വിദഗ്ധനുമായ ലാലുമാഷിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു വാഹനാപകടമായിരുന്നു. 2018 എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത് സെപ്റ്റംബർ 5 ഞാൻ വണ്ടി വരുന്നിടത്ത് സൗകര്യം വീതി കുറവായിരുന്നു വഴിക്ക്. അപ്പൊ ഞാൻ വരുമ്പം ഒരു ബസ് വരികയും ഞാൻ സൈഡ് കൊടുക്കുകയും ചെയ്തപ്പോൾ എന്നെ ബസ് തട്ടി, എവിടെ തട്ടിയെന്ന് അറിയത്തില്ല, താഴെ വീഴുകയും ബൈക്ക് ഒരു സൈഡിലോട്ടും ഞാൻ ബസ്സിനടിക്ക് പോയി. എൻ്റെ 2 കാലുകളും മൂട്ടിന് മുകളിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ആ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ആളുകളാരും എന്നെ എടുത്ത് സഹായിക്കാനില്ലായിരുന്നു. വണ്ടിക്കാർ പേടിച്ചിട്ടാണോ ആൾക്കാർ ഭയന്നിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. ആരും ഇറങ്ങരുതെന്ന് വണ്ടിക്കാർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ചാടി ഇറങ്ങി വരികയും, നിർമ്മല എന്ന് പറഞ്ഞ് ഇടുക്കിയിലുള്ളതാണ്, ആ സഹോദരി എന്നെ കുറേ വണ്ടികൾക്കെല്ലാം കൈ കാണിച്ചു. ആരും നിർത്തിയില്ല. കുറേ ആ ചെറുപ്പക്കാരൊക്കെ എൻ്റെ ഞാൻ കിടന്നിങ്ങനെ പൊളയുന്നൊക്കെ വീഡിയോ പിടിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുകയോ ചെയ്തു. അപ്പോൾ ആ പുള്ളിക്കാരി അവിടെ ദേഷ്യപ്പെട്ടു. എന്നാലും ചേച്ചിയുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ അവർ ചോദിക്കുകയോ ചെയ്തു. എന്നാലും പുള്ളിക്കാരി അടുത്ത് വന്നൊരു ഓട്ടോയെ കൈ കാണിച്ചു. എൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു, കരിമ്പലിനുണ്ടായിരുന്ന സുഹൃത്ത്. പിന്നെ വേറൊരു ചേട്ടനെ കൂടെ പഴയ കണ്ടത്തുള്ള ചേട്ടനോടെ വിളിച്ച് എന്നെ വണ്ടിയിലേക്ക് കയറ്റുകയും പോയ വഴിക്ക് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു പോയ വൈഫിനെ. ഇവിടെ ഉച്ചവരെ അന്ന് പണികളായിരുന്നു. പറമ്പിലൊക്കെ പണിതിന് ശേഷം സ്കൂളിൽ കരാട്ടെ ക്ലാസ് എടുക്കാനായിട്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി ഒരു അരമണിക്കൂർ ആയില്ല, അപ്പോഴേക്ക് ഫോൺ വന്നു. അത് വേറെ ഒരു നമ്പറിൽ നിന്നാണ് ഫോൺ വന്നത്. അപ്പോൾ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ കാല് രണ്ടും പോയടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആരെ എന്താന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കാല് രണ്ടും പോയി, ഞാൻ രക്ഷപ്പെടുകയല്ല, ഞാൻ മരിക്കുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേഗം എന്താണെന്ന് പോലും മനസ്സിലായില്ല. അന്നേരത്തേനും ഞങ്ങളുടെ പേരപ്പൻ്റെ മോനെ ചേട്ടായി ഉണ്ടായിരുന്നു. ചേട്ടായി ഫോൺ വേഗം മേടിച്ചിട്ട് നീ എന്നാടായി പറയുന്നത് ഒരു കുഴപ്പമില്ലടി, ഇത് ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, കാലിന് അവന് എന്തോ പൊട്ടലുണ്ടെന്ന് തോന്നി, ആശുപത്രി വരെ പോകുക, നീ അങ്ങോട്ട് വന്നേരെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിത് ഇത്രയും ആക്സിഡൻറ്റ് ഇത്രയും പറ്റിയതായിട്ട് ചിന്തിക്കുന്നില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആദ്യമേ ചെല്ലുകയും പിന്നെ അവിടുന്ന് തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിയിലേക്ക് ഞങ്ങൾ തിരിച്ച് സ്പെഷ്യലിസ്റ്റിലേക്ക് പോയി എറണാകുളം. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ കാല് ഒരു കാല് ചെന്നത് അധികം താമസിയാതെ തന്നെ ഒരു കാല് മുറിച്ച് മാറ്റി, മറ്റേ കാല് 2-3 ദിവസത്തിന് ശേഷം മാക്സിമം അവർ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താവോ എന്ന് നോക്കി. അപ്പം അതിന് ശേഷം അതും കൂടെ അവർ മുറിച്ച് കളഞ്ഞു. ഞാൻ മരിക്കുള്ളൂ, എൻ്റെ 2 കാലും പോയി എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടയുടെ കാലേ പോയുള്ളൂ, വേറെ ചേട്ടയ്ക്ക് ഒരു കുഴപ്പം ഇല്ല, ഒരു കുഴപ്പമില്ല, ചേട്ടയെ ധൈര്യമായിട്ടിരുന്നോളാം ഞാൻ അന്നേരം പറഞ്ഞു. അപ്പം അവിടുന്നാണ് സ്പെഷ്യലിസ്റ്റിലേക്ക് കൊണ്ടുപോയത്. അവിടെ പോയി എന്താണേലും ദൈവത്തിൻ്റെ അനുഗ്രഹം, ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പം മുതൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ഒരു ഇതാന്ന് തോന്നുന്നു, എന്നാണേലും ആള് രക്ഷപ്പെട്ട് കിട്ടി. 45 ദിവസത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം തിരികെ വീട്ടിലെത്തുമ്പോൾ ഒരു കാര്യം ലാലു മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, തോറ്റു പിന്മാറില്ല, ചക്രകസേരയിൽ ഇരുന്നാലും കരാട്ടെ പഠിപ്പിക്കും, പരിശീലകനായി തുടരും. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പഴയ രീതിയിലേക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി. അപ്പം നമ്മളൊരു തകർന്നു പോയി എന്ന് നിരാശപ്പെട്ടൊരു കാല് പോയി, അല്ലെങ്കിൽ നമ്മൾ തടന്നു കിടന്നു എന്നൊരു നിരാശയിൽ പോയാൽ നമ്മൾ അതിലേക്ക് തന്നെ പോകും. ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ തിരിച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാണ് ഞാനിങ്ങനെ ഇതിൽ നിന്ന് കരകയറിയത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും സപ്പോർട്ടൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു, അസോസിയേഷൻ്റെ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ നാട്ടുകാരുടെയും എല്ലാം പള്ളിയിലെ അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഇങ്ങനെ സാറന്മാർ സ്കൂളിലൊക്കെ എല്ലാവരും കുട്ടികളുടെയൊക്കെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ എല്ലാ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തകർന്ന് ആരും പോകുന്നില്ല, നമുക്ക് മനസ്സുണ്ടെങ്കിൽ തിരിച്ചു വരാം. അങ്ങനെ ഒരു തിരിച്ചു വന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. അപകടത്തിന് 1 വയസ്സാകും മുൻപാണ് 17 ദിവസം നീണ്ട പഞ്ചുകുസ്തി ജില്ലാ പരിശീലന ക്യാമ്പിൽ പരിശീലകന്റെ റോളിൽ ലാലു എത്തിയത്. കരിമ്പൻ സെയിന്റ് തോമസ് സ്കൂളിൽ കരാട്ടെ പഠിപ്പിക്കാനായി ഏൽപ്പിച്ചിരുന്ന ആൾക്ക് എത്താൻ പ്രയാസമുണ്ടായപ്പോൾ 2 ദിവസത്തേക്ക് ക്ലാസ് നയിക്കാൻ പോയതും ലാലുവായിരുന്നു. ഇപ്പോൾ 10 കുട്ടികൾക്ക് ലാലു സ്ഥിരം പഞ്ചുകുസ്തി പരിശീലനം നൽകുന്നു, അതും സൗജന്യമായി. ലാലുവിന് കരുത്തായി ഭാര്യയും 3 മക്കളും ഒപ്പമുണ്ട്. പിന്നെ ഇതെല്ലാം ആദ്യമേ കേട്ടപ്പോൾ ആളുകൾ ഒത്തിരി പറഞ്ഞായിരുന്നു, ഇനി 2 കാലം പോയിട്ട് എന്തിനു ജീവിച്ചിരിക്കുന്നു, അതിപ്പോൾ അത് മരിക്കുമായിരുന്നു നല്ലതെന്നൊക്കെ സംസാരിച്ച ആളുകളുണ്ട്. പക്ഷേ അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, 2 കാലുകൾ പോയുള്ളൂ, വേറെ ഒരു കുഴപ്പവും പറ്റിയില്ല. അപ്പോൾ നമ്മളത് മറ്റുള്ളവരും അത് ജീവിച്ച് കാണിക്കുകയുണ്ട്. ദൈവം നമുക്ക് തരുന്നത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുക, അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണുള്ളത്.
അത് നമ്മൾ ധൈര്യമായിട്ട് ആ ഇപ്പം ഇങ്ങനെയൊരു സ്പോർട്സിലൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അതിനുള്ളൊരു ധൈര്യം എനിക്കാണേലും ചേട്ടയ്ക്കാണേലും കിട്ടിയത്. അപ്പോൾ അത് ഹോസ്പിറ്റലിലാണേലും ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ളൊരു ഫാമിലിനെ ഞാനിതേവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. കാരണം ഞങ്ങൾക്കതെല്ലാം ഉൾക്കൊണ്ട് ഞങ്ങൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഭാര്യ ജിൻസിയും പ്ലസ് ടുവിന് പഠിക്കുന്ന മകൾ ആൻസലറ്റും ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യന്മാരാണ്. രണ്ടുപേരും ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ലാലുവാണ് ഇവരെ ഈ മേഖലയിലേക്ക് കൈപിടിച്ച് എത്തിച്ചത്. കോവിഡ് മൂലം 2020 മത്സരങ്ങളൊന്നും നടന്നില്ല. 2021 ഫെബ്രുവരിയിൽ മുംബൈയിൽ നടന്ന പ്രോ പഞ്ച് ലീഗിൽ അൻസലറ്റും ജിൻസിയും ചാമ്പ്യന്മാരായിരുന്നു. ലാലു ഒപ്പമില്ലാതിരുന്നിട്ടും അവർ പട്ടം നേടി. അടുത്ത മത്സരവേദിയിലേക്ക് നടന്നുവരുന്ന ലാലുവിനൊപ്പം പോകാം എന്ന പ്രതീക്ഷയിലാണ് ഇവർ. കാൽക്കരുത്തു പോയെങ്കിലും കൈക്കരുത്തിൽ നമ്മൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഇനി വരുന്ന മത്സരങ്ങൾക്കായി ലാലു ഇവരെ ഒരുക്കുകയാണ്. മുറ്റത്തിട്ടിരിക്കുന്ന പഞ്ചഗുസ്തി മേശക്കരികിലെ കസേരയിലേക്ക് ആൺമക്കളായ ആഷിക് ജോസും അലൻ ജോസും ലാലുവിനെ എടുത്തുകൊണ്ട് ചെന്നിരുത്തും. അവിടെ ഇരുന്നാണ് ലാലു പരിശീലിപ്പിക്കുക. യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന വീൽ ചെയറിലാണ് ലാലു അടുത്ത ജംഗ്ഷനിലൊക്കെ പോകുന്നത്. 800,000 രൂപ ചെലവിട്ട് പുതിയ കൃത്രിമക്കാൽ വാങ്ങിയിട്ടുണ്ട്. അതുവെച്ച് നടക്കാനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ. വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് റാമ്പിലൂടെ ഒരു കുഞ്ഞിനെ പോലെ പിച്ചുവെച്ച് അദ്ദേഹം നടന്നു പരിശീലിക്കുകയാണ്. ഇനിയൊരു അംഗത്തിനു കൂടി തയ്യാറാണെന്ന് ജീവിതത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്.